ആനിക്കാട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും തൊടുപുഴയ്ക്കുള്ള മാർഗത്തിൽ 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ ഗ്രാമത്തിലെത്താം. പത്നിപുത്ര സമേതനായ തിരുവുംപ്ലാവിൽ ശ്രീ മഹാദേവന്റെ ചൈതന്യധാരയാൽ പുള്ളികതയാണ് ഈ പുണ്യഭൂമി. അതിപുരാതനമായ തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കൃത്യമായ രേഖകളൊന്നുമില്ലെങ്കിലും ത്രേതായുഗത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് ദേവപ്രശ്ന ചിന്തകരും ഐതിഹ്യങ്ങളും തുറന്നു സമ്മതിക്കുന്നു. ക്ഷേത്രത്തെ സംബന്ധിച്ച ഐതിഹ്യങ്ങളുടെ ഓലക്കെട്ടുകൾ അഴിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ തന്നെ ചരിത്രമാണ്, കൂട്ടത്തിൽ കുറെ കാലഘട്ടങ്ങളുടെയും. ക്ഷത്രിയ രക്തക്കറ പുരണ്ട തൻ്റെ മഴു വരുണയേകി അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിച്ച ഭൂപ്രദേശം, ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത പരശുരാമനോളം പഴക്കമുണ്ട് ഈ ചരിത്രത്തിന്. കേരളീയരായിത്തീർന്ന അവർ പല ഗ്രാമക്കാരായി താമസിച്ചു. അവയിൽ എല്ലാ തരത്തിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു ആനിക്കാട്. യാഗാദി സൽക്കർമ്മങ്ങളും മറ്റും നിസ്വാർത്ഥമായി നിർലോഭമായി നടത്തിയിരുന്ന അനേകം ബ്രാഹ്മണ കുടുംബങ്ങൾ അന്ന് ആനിക്കാടിനെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. ഫലപുഷ്കലമായിരുന്ന പ്രകൃതി സുന്ദരമായിരുന്ന കേരളത്തിൻ്റെ വേര് ഭാരതത്തിൽ മുഴുവൻ വ്യാപിച്ചു. പല ഭാഗങ്ങളിൽ നിന്നും മുമ്പേ തന്നെ പലരും പലപ്പോഴായി ഇവിടെ എത്തിയിരുന്നു. തുടർന്ന് ഇരുവിഭാഗക്കാരും തമ്മിൽ ധാരാളം ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. അവർക്ക് കേരളം വിട്ടുപോകേണ്ട സാഹചര്യവും വന്നിട്ടുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവരെ വീണ്ടും കേരളത്തിലെത്തിച്ചു. ഒരിക്കൽ ഭക്തശിരോമണികളായ രണ്ട് വൃദ്ധ ബ്രാഹ്മണർ ജന്മസാഫല്യത്തിന് വേണ്ടി കാശി സ്നാനത്തിന് പുറപ്പെട്ടു. മാർഗമധ്യേ ഈ വനപ്രദേശത്തെത്തിയ അവർ രോഗം ബാധിച്ച് അവശയായ ഒരു പശുവിനെ കാണുകയും മനസ്സലിഞ്ഞ ഒരു ബ്രാഹ്മണൻ പശുവിനെ ശുശ്രൂഷിച്ച് രോഗമുക്തി വരുത്തിയതിനു ശേഷമേ താൻ തുടർന്ന് യാത്രയുള്ളൂ എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അവരനാകട്ടെ അത് പരിഗണിക്കാതെ തൻ്റെ വയസ്സിനോട് യാത്രയും പറഞ്ഞ് കാശിക്ക് പുറപ്പെട്ടു. ബ്രാഹ്മണൻ്റെ ദീർഘകാലത്തെ ശുശ്രൂഷ കൊണ്ട് പശു രോഗത്തിൽ നിന്നും പൂർണ്ണ സുഖം പ്രാപിച്ചു. തൻ്റെ സുഹൃത്തുമൊരുമിച്ചുള്ള കാശിയാത്ര മുടങ്ങിയതിനാലും തനിയെ പോകുന്നതിലുള്ള വൈഷമ്യങ്ങൾ ഓർമ്മിക്കിയാലും എന്നാൽ ശ്രേഷ്ഠയായ ഒരു പശുവിൻ്റെ ജീവൻ രക്ഷപ്രാപിച്ചതിലുള്ള ആത്മസംതൃപ്തിയാലും പശുവിനെ തലോടിക്കൊണ്ടിരുന്ന ബ്രാഹ്മണന് മുന്നിൽ അത്ഭുതമെന്ന് പറയട്ടെ, തൻ്റെ ശുശ്രൂഷ കൊണ്ട് സുഖം പ്രാപിച്ച പശുവിൻ്റെ കുളമ്പ് പതിഞ്ഞിരുന്ന പാറയുടെ ഉപരിതലത്തിൽ അതേ കുളമ്പിൻ്റെ ആകൃതിയിൽ തന്നെ പാറയ്ക്ക് ഒരു വിടവുണ്ടാവുകയും ആ വിടവിൽ കൂടി ജലപ്രവാഹം ആരംഭിക്കുന്നത് കാണുകയും ചെയ്തു. അത്ഭുതസ്തപ്തനായിരുന്നു പോയ ആ മഹാബ്രാഹ്മണന് മുമ്പിൽ സാക്ഷാൽ കാശി വിശ്വനാഥൻ പത്നീസമേതനായി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു: ഹേ ബ്രാഹ്മണോത്തമ, അങ്ങ് ദുഃഖിക്കേണ്ട. അങ്ങയുടെ വയസ്സിന് കാശിസ്നാനത്തിനുള്ള സമയം ആകുന്നതേയുള്ളൂ. അങ്ങയുടെ ഭക്തി പരീക്ഷിക്കുവാനായി ശ്രീപാർവതിയെ ഗോമാതാവിൻ്റെ രൂപത്തിൽ നാം അയച്ചതാണ്. സഹജീവി സ്നേഹമാണ് യഥാർത്ഥ ഭക്തിയെന്ന് മാലോകർക്ക് അങ്ങ് കാട്ടിക്കൊടുത്തു. അങ്ങ് ഈ പശുവിൻ്റെ കുളമ്പ് തീർത്ത കുഴിയിൽ നിന്നും പ്രവഹിക്കുന്ന പുണ്യജലത്തിൽ സ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങൾ ഇവിടെ തന്നെ നടത്തുക. യഥാർത്ഥ കാശീതീർത്ഥമാണ് ഇതിൽ നിന്നും പ്രവഹിക്കുന്നത്. കാശിയിൽ വന്ന് ഗംഗാസ്നാനം ചെയ്ത് എന്നെ ദർശിക്കുന്ന എല്ലാ ഫലങ്ങളും ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പിതൃകർമ്മങ്ങൾ അർപ്പിച്ചാൽ അങ്ങയ്ക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും അരുളി ചെയ്ത് ഭഗവാൻ അപ്രത്യക്ഷനായി. ഭഗവത് വചനങ്ങൾ അക്ഷരം പ്രതി പാലിച്ച അദ്ദേഹം സകല ഭൗതിക ചിന്തകളും വെടിഞ്ഞ് പരമഭക്തനായ ഒരു യോഗീശ്വരനായി തീർന്നു. തീർത്ഥക്കരയിൽ തന്നെ അദ്ദേഹം തപസ് തുടർന്നു. ആ തിരുകുളമ്പിൽ നിന്നും ഇന്നും കടുത്ത വേനൽക്കാലത്ത് പോലും പ്രവഹിക്കുന്ന പുണ്യതീർത്ഥമാണ് ഇന്ന് നാം ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന തീർത്ഥക്കുളം. ഈ തീർത്ഥക്കുളത്തിലാണ് ഭക്തജനങ്ങൾ സ്നാനം നടത്തി തീർത്ഥക്കരയിൽ ബലികർമാദികൾ അർപ്പിച്ചു പോരുന്നത്.
അങ്ങനെ പണ്ടുകാലത്ത് തിരുവുളമ്പായി എന്ന നാമത്തിൽ അറിയപ്പെട്ടു പോകുന്ന ആ പുണ്യസ്ഥലമാണ് ഇന്ന് നാം തിരുവുംപ്ലാവിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്ര സങ്കേതം. ഗംഗാതീർത്ഥത്തിൻ്റെയും യോഗീശ്വരൻ്റെയും സാന്നിധ്യം മൂലം കാശീതീർത്ഥം ഉറവയായൊലിക്കുന്ന മൂലസ്ഥാനം പിതൃകർമ്മങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായി തീർന്നു. നിത്യവും ഇവിടെ പിതൃകർമ്മങ്ങൾ നടക്കുന്നുണ്ട്. കർക്കിടകമാസത്തിലെ അമാവാസിക്കും ശിവരാത്രിക്കും 10,000-ക്കണക്കിന് ആളുകൾ ഇവിടെ പിതൃകർമ്മങ്ങൾക്കായി എത്തുന്നു. തീർത്ഥസ്ഥാനത്ത് ബലിയിട്ട് ക്ഷേത്രത്തിലെത്തി സ്വയംഭൂവായ സുബ്രഹ്മണ്യ പാർവതി സമേതനായ കാശി വിശ്വനാഥസ്വാമിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷവും തങ്ങൾക്ക് ശ്രേയസ്സും ഉണ്ടാകുമെന്ന് എല്ലാ ഭക്തേനങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. സ്ഥലദേവ കർമ്മ മാഹാത്മ്യങ്ങൾ ഒത്തുചേർന്ന ത്രിവേണി സംഗമസ്ഥാനം തന്നെയാണ് പരിപാവനമായ തിരുവുംപ്ലാവിൽ ക്ഷേത്രസങ്കേതം. പരശതം പിതൃക്കൾക്ക് മോക്ഷദായിനിയായ പരകോടി പാപങ്ങളെ പുണ്യങ്ങളാക്കുന്ന ഗംഗാതീർത്ഥമൊഴുകുന്ന തീർത്ഥക്കരയിൽ ഗോമാതാവിൻ്റെയും മാതാ പാർവതീദേവിയുടെയും സാന്നിധ്യ നിറഞ്ഞ പുണ്യഭൂമിയിൽ ഈ മൂന്ന് മാതാക്കളുടെയും സന്നിധിയിൽ നടക്കുന്ന പിതൃതർപ്പണം അതിവിശിഷ്ടമാണ്. പിതൃദുരിത നിവൃത്തിക്കായി ഇവിടെ നടക്കുന്ന പ്രതിമ സമർപ്പിച്ചുള്ള ബലിയിടിൽ, തിലഹോമം, നമസ്കാരം ഇവ അനേകം കർമ്മങ്ങൾ ചെയ്തിട്ടും പിതൃദുരിത നിവൃത്തി വരാത്ത കുടുംബങ്ങളിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാക്കിയതായി അനുഭവമുണ്ട്. കൂടാതെ തീർത്ഥക്കരയിൽ തർപ്പണം നടത്തിവരുന്ന അഖില പിതൃക്കൾക്കും വേണ്ടി നിത്യവും നടക്കുന്ന നമസ്കാരവും അമാവാസ്യതൂറുമുള്ള തിലഹോമ സായുജ്യ പൂജകളും പിതൃശുദ്ധിക്ക് വളരെ വിശേഷമാകുന്നു. തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 9:30 നടക്കുന്ന ജലധാര ദർശനത്തിനായി ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഞായറാഴ്ചകളിൽ ഔഷധധാര ദർശിച്ച് തീർത്ഥം സേവിക്കുന്നത് രോഗശമനത്തിന് ഉത്തമമാണ്. നേത്ര ശിരോരോഗങ്ങൾ, ഉദരരോഗം ഇവയ്ക്ക് ഔഷധധാര ദർശിച്ച് തീർത്ഥം സേവിച്ച് രോഗമുക്തി വന്നവർ അനവധിയാണ്. കൂടാതെ ഞായറാഴ്ചകളിൽ ആപൽ നിവൃത്തിക്കായി ഇളനീർധാര, കാര്യസാധ്യത്തിനായി ക്ഷീരധാര ഇവയും നടത്തുന്നത് വിശേഷമാണ്. ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ പ്രദോഷസന്ധികളിൽ തിരുവുംപ്ലാവിൽ മഹാദേവനെ ഉപാസിക്കുന്നവർക്ക് വിദ്യാവിജയം സുനിശ്ചിതമാണ്. അഷ്ടാഭിഷേകം ദർശിച്ച് തീർത്ഥം സേവിക്കുക, പ്രദോഷപൂജയിൽ പങ്കെടുക്കുക ഇവ ജ്ഞാനസിദ്ധിക്ക് അതിവിശിഷ്ടമാണ്. ദീർഘമംഗല്യത്തിനും ശീഘ്രമംഗല്യത്തിനും തിങ്കളാഴ്ചകളിൽ ശ്രീ പാർവതീദേവിക്ക് സ്വയംവര പുഷ്പാഞ്ജലിയും നെയ്വിളക്ക് സമർപ്പണവും പ്രധാനമാണ്. വിശേഷാൽ ഉമാമഹേശ്വര പൂജയും തിങ്കളാഴ്ചകളിൽ ഇവിടെ നടത്തിവരുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തിരുവുംപ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ ബ്രഹ്മരക്ഷസിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തെക്കേ ചുറ്റമ്പലത്തിലാണ്. ക്ഷേത്രോൽപത്തിക്ക് കാരണഭൂതനായി എന്ന് വിശ്വസിക്കുന്ന ബ്രഹ്മരക്ഷസിന് പാൽപായസ നിവേദ്യം വളരെ വിശേഷമാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ കിട്ടാൻ ബ്രഹ്മരക്ഷസിന് പാൽപായസം നടത്തിയാൽ മതിയെന്ന ഭക്തജനങ്ങളുടെ വിശ്വാസം അനുഭവസ്ഥർക്ക് സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. എല്ലാ മാസവും തിരുവാതിര നാളിൽ നവകം പഞ്ചഗവ്യ അഭിഷേകം, അഞ്ചു പൂജ, തിരുവാതിര പന്തനാഴി നിവേദ്യം ഇവയുണ്ടാകും. പന്തിരുടെ പൂജയ്ക്ക് നിവേദിക്കുന്ന പന്തനാഴി നിവേദ്യം ഉച്ചപൂജയ്ക്ക് ശേഷം വിഭവങ്ങൾ സഹിതം ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വിശേഷാൽ ലക്ഷാർച്ചനയും നടത്തിവരുന്നു. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിരാഘോഷത്തോടനുബന്ധിച്ചാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നടക്കുന്നത്. പ്രദോഷ ദിവസങ്ങളിൽ വൈകുന്നേരം അഷ്ടാഭിഷേകം, പ്രദോഷപൂജ, വിശേഷാൽ ദീപാരാധന എന്നിവയുണ്ടാകും. പ്രദോഷസന്ധിയിൽ ദർശനം നടത്തുന്നത് ദുരിതശമനത്തിനും വിദ്യാലാഭത്തിനും ഉത്തമമാണ്. പിതൃമോക്ഷദായക സങ്കല്പത്തിലുള്ള മഹാദേവ ചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ അമാവാസി തോറും 8,000 സംഖ്യ തിലഹോമം, സായുജ്യ പൂജ, വിഷ്ണു സഹസ്രനാമജപം മുതലായവ നടന്നുവരുന്നു. പിതൃക്കളുടെ ദുരിത നിവൃത്തിക്കും വംശത്തിൻ്റെ സർവതോമുഖമായ അഭിവൃദ്ധിക്കും അമാവാസി നാളിലെ പിതൃകർമ്മങ്ങൾ വിശിഷ്ടമാണ്. സമ്പത്ത്, ആരോഗ്യം, സന്താനവൃദ്ധി ആദിയായവയെല്ലാം ഇതിലൂടെ സിദ്ധിക്കുന്നു. തിലഹോമം, സായുജ്യ പൂജ മുതലായവ ഭക്തജനങ്ങൾക്ക് വഴിപാടായി നടത്താവുന്നതാണ്. മേടമാസത്തിലെ മകീര നക്ഷത്രം കലശദിനമായി ആചരിക്കുന്നു. 3 ദിവസത്തെ ചടങ്ങുകളാണ് ഇതിനോടനുബന്ധിച്ച്. വാസ്തുബലി, വാസ്തുഹോമം തുടങ്ങിയ പ്രസാദ ശുദ്ധിക്രിയകൾ, മഹാദേവന് 25 കലശം, ശ്രീഭൂതബലി മുതലായ ചടങ്ങുകൾ ആ ദിനങ്ങളിൽ നടക്കുന്നു. വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി ദിനത്തിൽ രാവിലെ 5:45 അഷ്ടമി ദർശനവും വിശേഷാൽ ദീപാരാധനയും നടത്തിവരുന്നു. കൂടാതെ അന്നേ ദിവസം മഹാക്ഷീരധാര, ഗൗരീശങ്കര പൂജ, പ്രസാദവൂട്ട് എന്നിവയും നടക്കും. നവരാത്രി ദിനങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി സരസ്വതീ വന്ദനവും സാരസ്വതകൃത സേവയും നടത്തിവരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിനങ്ങളിൽ സരസ്വതീ മണ്ഡപത്തിൽ വിശേഷാൽ പൂജകൾ, പുസ്തകപൂജ, ആയുധപൂജ, വിദ്യാരംഭം എന്നിവയും നടക്കും.
ദേവീ പൂജയ്ക്ക് അതിവിശേഷമായ പൗർണമി നാൾ. ഈ ക്ഷേത്രത്തിൽ ഭുവനേശ്വരി ദേവിക്ക് വിശേഷാൽ താംബൂല നിവേദ്യങ്ങളോടെ ആചരിച്ചു വരുന്നു. പൗർണമി നാളിൽ രാവിലെ 7 മുതൽ 7:45 വരെയാണ് പൗർണമി പൂജ നടക്കുന്നത്. താംബൂലം, ത്രിമധുരം, ഇളനീർ മുതലായ വിശേഷ നിവേദ്യങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് ലതാസഹസ്രനാമ പുഷ്പാഞ്ജലിയും ഈ സമയത്ത് നടത്തുന്നു. ഐശ്വര്യം, മനോബലം എന്നിവ കൈവരുത്തുന്നതിനും രോഗശാന്തി, ആയുർദോഷശാന്തി, ഗൃഹദോഷശാന്തി, വിഷബാധാശാന്തി ഇവയ്ക്കും പൗർണമി പൂജാ ദർശനവും ലളിതാസഹസ്രനാമ ജപവും അതിവിശിഷ്ടമാണ്. അന്നേ ദിവസം ഭക്തജനങ്ങൾക്ക് താംബൂല സമർപ്പണത്തിന് സൗകര്യവും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പാർവതി സുബ്രഹ്മണ്യ സമേതനായ ശ്രീ പരമേശ്വര സ്വാമി കൊടുകൊള്ളുന്ന പ്രധാന ശ്രീകോവിലിൽ വെളുത്ത ഷഷ്ടി തോറും സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷാൽ പൂജകൾ നടക്കുന്നു. പഞ്ചാമൃത നിവേദ്യം, പാൽ നിവേദ്യം ഇവയാണ് പ്രധാന നിവേദ്യങ്ങൾ. ഷഷ്ടിനാളിൽ രാവിലെ 7 മണിക്ക് നടക്കുന്ന ഷഷ്ടിപൂജ ദർശിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് സന്താനസൗഖ്യം, സർപ്പദോഷശാന്തി, ത്വക്ക് രോഗശാന്തി ഇവയ്ക്കും ജാതകത്തിലെ ചൊവ്വാദോഷശാന്തിക്കും ഉത്തമമാണ്. ശിവകടാക്ഷം സാധുജന സമർപ്പണ നിധി. മാനവസേവ മഹാദേവസേവ എന്ന ധ്യേയവാക്യവുമായി ജീവിതത്തിലെ അടിയന്തര സാഹചര്യങ്ങളെപ്പോലും അഭിമുഖീകരിക്കുവാൻ സാമ്പത്തിക വെല്ലുവിളി നേരിടുന്നവർക്കായി ഒരു സമർപ്പണം ശിവകടാക്ഷം. ക്ഷേത്ര വരുമാനത്തിൻ്റെ നിശ്ചിത ഭാഗം ചികിത്സാനിധി, വിദ്യാഭ്യാസ നിധി, മംഗല്യനിധി എന്നീ വിഭാഗങ്ങളിലായി നീക്കിവച്ച് വർഷം തോറും അർഹരായ 3 പേർക്ക് സമർപ്പിക്കുന്നു. തിരുവമ്പ്ലാവിൽ ദേവസ്വം സനാതന സ്കൂൾ ഓഫ് ലൈഫ്. ലോകാനുഗ്രഹത്തിനായി നിലകൊള്ളുന്ന ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സഗുണോപാസനാ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, സമൂഹത്തിൻ്റെ ആത്മീയ സാംസ്കാരിക വിദ്യാകേന്ദ്രങ്ങളായി പ്രവർത്തിക്കാനുള്ള ബാധ്യതയും ക്ഷേത്രങ്ങൾക്കുണ്ട്. ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടാണ് സനാതനധർമ്മ പാഠശാലയും വേദവ്യാസ ഗ്രന്ഥശാലയും നക്ഷത്രവനവുമെല്ലാം 2005 തിരുവമ്പ്ലാവിൽ ദേവസ്വം തയ്യാറാക്കിയ ക്ഷേത്ര നവീകരണ പദ്ധതിയുടെ ഭാഗമായി മാറിയത്. 2007 വിജയദശമി ദിനത്തിൽ ആരംഭിച്ച സനാതനധർമ്മ പാഠശാല 2012 മെയ് മാസത്തിൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതിയോടുകൂടി സനാതന സ്കൂൾ ഓഫ് ലൈഫ് എന്ന പേരിൽ പുനഃസമർപ്പണം ചെയ്യപ്പെട്ടു. മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മൃത്യുഞ്ജയം സ്പിരിച്വൽ സൊല്യൂഷൻസ് ഹൈന്ദവ ധർമാചരണ മാർഗങ്ങളിലും താന്ത്രിക ജ്യോതിഷ കാര്യങ്ങളിലും വേണ്ടതായ നിർദ്ദേശങ്ങളും സേവനങ്ങളും നൽകി വരുന്നു. ഗ്രഹനില പരിശോധിച്ച് ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും പിതൃദുരിതം, സർപ്പദുരിതം, സന്താനദുരിതം മുതലായവയ്ക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം, ദാമ്പത്യം, രോഗം, കലാരംഗം മുതലായവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും അഷ്ടമംഗല പ്രശ്നവിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നക്ഷത്രവനം. ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥക്കരയിൽ യോഗീശ്വര സങ്കല്പത്തിൻ്റെ അലൗകികതയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ 27 നക്ഷത്രങ്ങളുടെയും പ്രതീകങ്ങളായിട്ടുള്ള വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ചു പോരുന്നു. ദശകൂപ സമോ വാപി, ദശവാപി സമോഹൃത, ദശഹൃത സമോ പുത്ര, ദശപുത്ര സമോദ്രുമ. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം എന്ന മഹത്തായ സങ്കല്പം ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വരും തലമുറയ്ക്ക് വഴികാട്ടുവാനും ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് നക്ഷത്രവനം പദ്ധതി. ക്ഷേത്രദർശനത്തിന് ശേഷം തീർത്ഥക്കരയിലെത്തി നക്ഷത്രവൃക്ഷ ചുവട്ടിൽ ഒരു കുടം വെള്ളമൊഴിച്ച് പ്രദക്ഷിണം വച്ച് നമസ്കരിക്കുന്നത് ഗ്രഹപ്പുഴ ശാന്തിക്ക് അത്യുത്തമമാണ്. ക്ഷേത്രഭരണ സംവിധാനം. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യം നിർവഹിക്കുന്നത് ക്ഷേത്ര ഉടമസ്ഥർ കൂടിയായ ആനിക്കാട്ടില്ലം കുടുംബമാണ്. ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളും തീർത്ഥക്കരയിലെ പൗരോഹിത്യവും ആനിക്കാട്ടില്ലത്തു നിന്നാണ് നിർവഹിച്ചു പോരുന്നത്. ക്ഷേത്രത്തിലെ തന്ത്രം രാമമംഗലം മണയത്താറ്റില്ലത്തേക്കാണ്.